ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താര പുത്രന്മാരും പുത്രിമാരും മറ്റ് സുഹൃത്തുക്കളും അഭിനയിക്കുന്ന ഒരു സിനിമയാണ് വരാൻ പോകുന്നത്, വർഷങ്ങൾക്ക് ശേഷം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന ടൈറ്റിലൊരു ഒരു പുതുമയുണ്ട്. അതായത് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്, എഴുതി സംവിധാനം ചെയ്യുന്നത് വിനീത് ശ്രീനിവാസനാണ്. നായകസ്ഥാനത്ത് വരുന്നത് ധ്യാൻ ശ്രീനിവാസനാണ്. ഇതിൽ അഭിനയിക്കുന്ന മറ്റ് നടീ നടന്മാരെന്ന് വെച്ചാൽ പ്രിയദർശൻ്റെ മകൾ, മോഹൻലാലിൻ്റെ മകൻ, പിന്നെ ശ്രീനിവാസൻ്റെ ധ്യാൻ, പിന്നെ നിവിൻ പോളി, അജു വർഗീസ്, ഇങ്ങനെ കുറേ പേര്. അതായത് ഇവരുടെ തട്ടത്തിന് മറയത്ത് ഗ്രൂപ്പ് വിനീത് ശ്രീനിവാസൻ, എല്ലാ ടീമുകളും ഈ സിനിമയ്ക്കുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ ആ തട്ടത്തിന് മറയത്ത് നൽകിയൊരു സുഖമുണ്ട്. ആ സുഖത്തിനോടൊപ്പം തന്നെ കിടപിടിക്കാവുന്ന മറ്റൊരു സബ്ജക്റ്റ് കൂടി ചേർത്ത് പരീക്ഷിക്കുകയാണത്. അങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ 80 കാലഘട്ടത്തിൽ നടന്നൊരു കഥ. 80 കാലഘട്ടം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയും മോഹൻലാലും എല്ലാ ടീമുകളും വന്നൊരു കാലഘട്ടം. അപ്പോൾ പ്രത്യേകിച്ച് ഇതിൽ മോഹൻലാലിൻ്റെ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലുണ്ടായ സിനിമകൾ, ആ കാലഘട്ടത്തിൽ മോഹൻലാലിൻ്റെ സിനിമകളിൽ സഹകരിച്ചവർ, മോഹൻലാൽ സിനിമ സംവിധാനം ചെയ്തവർ, അങ്ങനെ അതിൻ്റെ പശ്ചാത്തലത്തിലൊരു സിനിമ വരാൻ പോകുന്നു, അതാണ് വിനീത് ശ്രീനിവാസൻ ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇതിൽ മെയിൻ നായകനായിട്ട് ധ്യാൻ ശ്രീനിവാസനാണ്. ധ്യാൻ ശ്രീനിവാസനോട് ഈ കഥ പറയുമ്പോൾ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു, ഇത് ഞാൻ തന്നെ ചെയ്യും, പക്ഷേ ഒരു കോംപ്രമൈസിനും ഞാനില്ല. കോംപ്രമൈസ് എന്ന് പറയാനൊരു കാരണമുണ്ട്. ഈ ധ്യാൻ ശ്രീനിവാസൻ ആഹാരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു നിർബന്ധം പിടിക്കുന്നില്ലെങ്കിലും സുഖം രസകരമായ ഭക്ഷണം വേണം. ഇനി അഭിനയിക്കാൻ തടി കുറയ്ക്കണം എന്ന് പറഞ്ഞ് ഭക്ഷണം കുറയ്ക്കാൻ തയ്യാറില്ല. ഇതിനെ ചൊല്ലി പലപ്പോഴും ശ്രീനിവാസൻ പറയാറുണ്ട്, നീ ആർട്ടിസ്റ്റായിട്ട് നിൽക്കണമെങ്കിൽ നിൻ്റെ ഈ തടി കുറച്ചും കൂടി കുറയ്ക്കണം. അത് മമ്മൂട്ടിയെ കണ്ടുപഠിക്കൂ. മമ്മൂട്ടി ആഹാരം ത്യജിച്ചിട്ടാണ് സ്ലിമ്മായിട്ട് പല ഇതിൽ അഭിനയിക്കുന്നത്. അതിന് മറുപടിയായിട്ട് ധ്യാൻ അന്ന് കൊടുത്തത് അച്ഛൻ മോഹൻലാൽ അങ്കിളിനെ കണ്ടുപഠിക്കൂ. അദ്ദേഹം ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് തടി കുറച്ചിട്ട് ഒരു സിനിമയും ചെയ്യാറില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം ഹിറ്റാണ്, ഇപ്പോൾ സജീവമായി നിൽക്കുന്നു എന്ന്. അപ്പോൾ ശ്രീനിവാസൻ ഉത്തരം മുട്ടിയപ്പോൾ ശ്രീനിവാസൻ എന്നാ നീ അനുഭവിച്ചോ? അങ്ങനെ ഭക്ഷണം കുറയ്ക്കാതെ ഒരു ത്യാഗം സഹിക്കാതെയാണ് ധ്യാൻ ശ്രീനിവാസൻ കൂടുതൽ സിനിമ ചെയ്തത്. ഇവിടെ വിനീത് പറയുന്നതാ, നിനക്ക് ഈ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കണമെങ്കിൽ നീ ഇത്ര കിലോ തടി കുറച്ചിരിക്കണം. എൻ്റെ കഥാപാത്രം അതാണ്, നിനക്കതിന് ചെയ്യാത്ത, നീ തയ്യാറല്ലെങ്കിൽ ഞാൻ അതിന് പറ്റിയ നടനെ വേറെ അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഈ തിരക്കഥ വായിച്ചത് കൊണ്ട്, ഈ സിനിമ കഥാപാത്രം അത്യുഗ്രനായതുകൊണ്ട് അവസാനം ധ്യാൻ സമ്മതിച്ചു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് വിനീത് പറഞ്ഞതുപോലെ ഇത്ര കിലോഗ്രാം തടി കുറച്ച്, തൂക്കം കുറച്ച്, തടി കുറച്ച് സ്ലിമ്മായി. ഇത് കണ്ട് ശ്രീനിവാസൻ ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ട്? അങ്ങനെയാണ് ധ്യാൻ ശ്രീനിവാസൻ ഈ സിനിമയ്ക്ക് വേണ്ടി ശരിക്കും കഷ്ടപ്പെട്ടത്. കഷ്ടപ്പെട്ടത് ശരി, ഞെട്ടിച്ചു കളഞ്ഞു. അതെല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ ഈ കഥയിലേക്ക് വരുമ്പോൾ വേറൊരു പ്രത്യേകത എന്ന് പറയാൻ കാരണം, ഇതിൽ കല്യാണി പ്രിയദർശനാണ് നായിക, പ്രിയദർശൻ്റെ മകള്. മോഹൻലാലിൻ്റെ മകനാണ് നായിക സ്ഥാനത്തുള്ള മറ്റൊരു കഥാപാത്രം നിലനിൽക്കണം. ഈ രണ്ട് പേര്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ഇപ്പോൾ താര മക്കളായി ശരിക്കും നിലനിൽക്കണം. ഇനി ആരൊക്കെ വരാൻ പോളു എന്നുള്ളൊരു രഹസ്യമാണ്, അതൊരു പുറത്തു വിട്ടിട്ടില്ല. കാരണം ഇവർ ചില ഈ കള്ളക്കളികൾ എന്ന് പറഞ്ഞ പോലെ പ്രേക്ഷകർക്കിൽ നിന്ന് എന്തൊക്കെയോ ഒളിപ്പിച്ച് വയ്ക്കാവുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്തിട്ടുണ്ട്. എല്ലാം പുറത്തു വിട്ടു കഴിഞ്ഞാൽ സിനിമയുടെ രഹസ്യം പരസ്യമാവില്ലേ? മാത്രമല്ല ഇവരുടെ പഴയ ടീമുണ്ട്, തട്ടത്തിന് മറയത്തിൻ്റെ കുറേ പേര്. ഇപ്പോൾ നിവിൻ പോളിയൊക്കെ നല്ല നല്ല നായകനല്ലേ, അജു വർഗീസ്, വിനീതിൻ്റെയൊക്കെ പെറ്റ് പോലുള്ള കൂട്ടുകാരാണത്. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ വരുന്നുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു കഥ പറയുകയാണ് ഈ സിനിമയിലൂടെ. അപ്പോൾ ഞാനിപ്പോൾ തടി കുറയ്ക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ ആലോചിക്കുന്നത്, ഈ ധ്യാൻ ശ്രീനിവാസനെ പലരും എഴുതി തള്ളിയൊരു കാര്യമാണ് ഓർക്കുന്നത്. ഞാനന്ന്
ഒരു മാധ്യമ പ്രവർത്തനം എഡിറ്റർ ആയിരിക്കുന്ന സമയത്ത് ശ്രീനിവാസനും കുടുംബവും തിരുവനന്തപുരത്ത് ഒരു ഫ്ളാറ്റിൽ, അതായത് ഇപ്പോഴത്തെ നിർമ്മാതാവ് സുരേഷ് കുമാറൊക്കെ താമസിക്കുന്ന ഫ്ളാറ്റിൻ്റെ അടുത്ത് വഴുതയ്ക്കാണ് താമസിച്ചിരുന്നത്. അവിടെ താമസിക്കാൻ കാരണം ധ്യാൻ ശ്രീനിവാസൻ അന്ന് അവിടെ തിരുവനന്തപുരത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചിരുന്നത്. ആ ധ്യാനിൻ്റെ പഠനത്തിന് വേണ്ടിയാണ് ഇവരവിടെ വന്ന് താമസമാക്കിയത് എന്നറിയും. അപ്പോൾ ഞാനന്ന് ഫോട്ടോഗ്രാഫറും അവിടെ ചെന്നപ്പോൾ ശ്രീനിവാസനും ശ്രീനിവാസൻ്റെ പ്രിയ പത്നിയും ഈ ധ്യാൻ ശ്രീനിവാസനും ഉണ്ടായിരുന്നു. അപ്പോൾ കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഓണം സ്പെഷ്യലായതുകൊണ്ട് കുറേ ഫോട്ടോസ് ഇടുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, സീനി ഈ ധ്യാനെ കൂടി നിർത്തി എടുത്തേക്ക്. അപ്പോൾ സീനി ചോദിച്ചു, എന്തിന്? അവൻ പഠിക്കുന്ന ഒരുത്തനാണ്, അവന് സിനിമയായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബന്ധമില്ലെങ്കിലും വേണ്ട, ഭാവിയിൽ ബന്ധമുണ്ടായാലോ. അവൻ അങ്ങനെ ഒരു അവൻ്റെ ഒരു ബന്ധം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, അതിൻ്റെ സൂചന പോലും അവൻ തരാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ഇരിക്കട്ടെ, എനിക്ക് വിനീതിനെ കിട്ടിയില്ല, വിനീത് അന്ന് മദ്രാസിൽ എവിടെയായിരുന്നു, വിനീതിനെ കിട്ടിയില്ല, ധ്യാനെങ്കിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ധ്യാനിനെ കൂടി നിർത്തിയിട്ടാണ് അന്നത്തെ ഫോട്ടോ ഷൂട്ടെല്ലാം ചെയ്യുന്ന അയക്കണം. ഞാൻ അത് പറയാൻ കാരണം പിന്നീട് നമ്മളെന്താ കാണുന്നത്, ധ്യാൻ ശ്രീനിവാസൻ വളരെ സജീവമായി സിനിമയിലെത്തുന്നതാണെന്ന് ആലോചിക്കണം. ഇത്രയും സജീവമായി ഒരു ശ്രീനിവാസൻ്റെ വേറൊരു ടെക്നിക് സൈഡാണ് ധ്യാൻ ശ്രീനിവാസനുള്ള, എല്ലാം വാരി പിടിക്കുക എന്നുള്ളതാണത്, ചിരിക്കാതെ മറ്റുള്ള ചിരിപ്പിക്കുക എന്നുള്ള തന്ത്രം. അങ്ങനെയുള്ള ധ്യാൻ ശ്രീനിവാസൻ ഇപ്പോൾ വന്ന് ഈ രീതിയിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ മടിയനല്ല എന്ന് മനസ്സിലായാലും വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യാൻ ധ്യാൻ ശ്രീനിവാസന് കഴിയും. കാരണം മുമ്പ് രചനയും സംവിധാനവുമാണെങ്കിൽ ഇപ്പോൾ അത് ചേട്ടൻ്റെ സിനിമയിൽ അതിപ്രധാനമായ റോളിൽ അഭിനയിക്കുന്നു എന്നറിയിക്കും. ഇങ്ങനെ സജീവമായ ഒരു കാലഘട്ടത്തിൻ്റെ 10-45 വർഷം മുമ്പുള്ള 40-45 വർഷം മുമ്പുള്ള ഒരു കഥ പറയുന്ന ഒരു പ്രത്യേകത നിറഞ്ഞ ഈ സിനിമയിൽ ഈ ഒരു നീണ്ട നിര തന്നെയുണ്ട്. പക്ഷേ ഇവർ പുറത്തുവിടാത്ത ചില രഹസ്യമുണ്ട്, അതാണ് ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത്. പുറത്തുവിടാത്ത രഹസ്യമെന്ന് പറഞ്ഞാൽ അത്രയും ആ 80-ലെ കാലഘട്ടത്തിൻ്റെ കഥ പറയുമ്പോൾ അന്ന് ഈ സിനിമയിൽ സജീവമായിരുന്ന ചിലരുടെ കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. അതിലൊന്ന് പ്രിയദർശൻ, സംവിധായകനാണെങ്കിലും അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരാളെന്ന് അറിയിക്കണം. അപ്പോൾ ഇതിവിടെ പ്രിയദർശനെ അഭിനയിപ്പിക്കുക, മോഹൻലാലിനെ അഭിനയിപ്പിക്കുക, ശ്രീനിവാസനെ അഭിനയിപ്പിക്കുക, അങ്ങനെ കുറച്ച് പേർ അഭിനയിപ്പിക്കുക എന്നുള്ള തന്ത്രം ഇവർ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതൊരു തുരുപ്പ് ചുവിട്ട് പോലെ അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്ന് ആലോചിക്കണം. മാത്രമല്ല, വിനീത് ശ്രീനിവാസന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു, അച്ഛനെയും മോഹൻലാലിനെയും ഒരുമിച്ച് കൊണ്ടൊരു സിനിമ സംവിധാനം ചെയ്യണമെന്നൊരാഗ്രഹം. അത് ചില പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക കാരണം കൊണ്ടിങ്ങനെ നീണ്ടു പോവുകയാണ്. ഞങ്ങൾ ഒരുക്കിയ അക്കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ അവരെ രണ്ടുപേരെയും വെച്ച് സിനിമ ചെയ്യാൻ വിനീതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ പുതിയ തലമുറയെയും വെച്ചെങ്കിലും വിനീത് സിനിമ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. അങ്ങനെ ചെയ്യുമ്പോഴും ഈ തുരുപ്പ് ചീട്ട് സൂക്ഷിക്കുന്ന പോലെ ഇവിടെ ഗസ്റ്റ് റോളിൽ മോഹൻലാലും ശ്രീനിവാസനും പ്രിയനും അഭിനയിക്കുമ്പോൾ അവിടെയും വിനീതിൻ്റെ ആഗ്രഹം സഫലമാകുന്നു. അങ്ങനെ ഗസ്റ്റ് റോളിൽ കൂടിയെങ്കിലും വിനീത് ശ്രീനിവാസനെയും മോഹൻലാലിനെയും ഒരുമിച്ച് കൊണ്ടുവന്നു എന്നുള്ളത്. ഇതിൻ്റെ രഹസ്യങ്ങൾ ഇനിയും കുറേയുണ്ട്. അത് കുറേശ്ശെ കുറേശ്ശായിട്ട് ഞങ്ങൾ പുറത്തു വിടുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവ ടീമിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു.